തന്നെ ഇതിന്റെ അപ്പുറത്തേക്ക് നമ്മളെ കടത്തി വിടൂല എന്നാ പറഞ്ഞേക്കുന്നത്. നമ്മളിതിപ്പോ ചീഫ് സെക്രട്ടറിക്കും അതേപോലെ തന്നെ പോലീസ് മേധാവിക്കും എല്ലാം കത്തെഴുതിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നത്തെ ഈ യാത്ര തന്നെ ഇട്ടത്. ഇപ്പോൾ ഈ ടോൾ ബൂത്തിൽ വെച്ച് തന്നെ അവർ നമ്മളെ തടഞ്ഞിട്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ നമ്മളെ സമ്മതിക്കില്ല, ഒന്നില്ലെങ്കിൽ നമ്മളെ ഇവിടെ ആ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ കൊണ്ടുപോയി ഡിറ്റൻഷനിൽ വെക്കുമെന്നാണ് പറയുന്നത്. അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇതിന് മുതിർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നിയമം ഇങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, നമുക്ക് ഇനി തിരിച്ചു പോകാനാണ് അവർ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ്. ഇനിയിപ്പോൾ വേറെ എന്ത് ചെയ്യും? കാണാനുള്ള ശ്രമം തുടരും? തുടരും, എന്തായാലും തുടരും. എന്തായാലും ഇതിനകത്ത് എന്തെങ്കിലും റിലാക്സേഷൻ വരുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ പിന്നെ കോടതി മുഖേനെങ്കിലും നമ്മൾ ശ്രമിക്കാനോക്കും. ഈ വിഷയത്തിൽ ഏതെങ്കിലും പരാതി കൊടുക്കുമോ? അല്ല, പരാതിയില്ല. നമ്മൾ ഇതിനകത്ത് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പോൾ വന്നത് തന്നെ. അപ്പോഴാണ് ഇവർ പറഞ്ഞേക്കുന്നത് ആരെയും അവർ സമ്മതിക്കില്ല എന്നുള്ളത്. അപ്പം എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ ബാക്കിയുള്ള എന്താണ് നിയമവഴികൾ നമ്മൾ നോക്കും. രശ്മ, പ്രധാനമായിട്ട് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് അവിടേക്ക് പോവാൻ സാധിക്കില്ല എന്നാണ്. അവിടേക്ക് പോകാൻ മുതിരുകയാണെങ്കിൽ ഇവിടെയുള്ള ഈ ടോൾ പ്ലാസയ്ക്ക് അടുത്തുള്ള ഡിറ്റൻഷൻ സെന്ററിലേക്ക് നിങ്ങളെ മാറ്റും, നിങ്ങൾ ഇനിയിപ്പോൾ പോലീസിന്റെ നിയന്ത്രണത്തിലാകും എന്നുള്ളതാണ് പോലീസ് തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ശ്രമം ഉപേക്ഷിക്കുകയാണ്, ഡൽഹിയിലേക്ക് മടങ്ങിപ്പോകാനാണ് ഇപ്പോൾ പ്രധാനമായിട്ടും എം പിമാരുടെ തീരുമാനം. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന് മുൻപ് എം പിമാർ അവിടുന്ന് യാത്ര തിരിച്ച ഉടൻ തന്നെ ഈ ഒരു ടോൾ പ്ലാസയിൽ പോലീസിന്റെ ഒരു രഹസ്യ അന്വേഷണ വിഭാഗങ്ങൾ അടക്കം എത്തിയിരുന്നു. അവർ വലിയ സുരക്ഷ ഇവിടെ ഒരുക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ എം പിമാർ എത്തിയ ഉടൻ തന്നെ ഇവരുടെ വാഹനങ്ങൾ തടയുകയും അവിടേക്ക് പോകാനാകില്ല എന്നുള്ളത് പ്രധാനമായിട്ടും വ്യക്തമാക്കുകയായിരുന്നു. ഇപ്പോൾ എം പിമാർ നമ്മളോട് പറഞ്ഞത് അതാണ്, ഇതൊരു പ്രശ്നബാധിത മേഖലയാണെന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് പോവുകയാണെങ്കിൽ അത് വലിയ സംഘർഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വലിയ ഒരു വെടിവെപ്പൊക്കെ നടന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകുമ്പോൾ അത് ഇനിയും വലിയ സുരക്ഷാ വീഴ്ചകളിലേക്ക് വഴിനയിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഈ ശ്രമം ഉപേക്ഷിക്കണമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇത് ചീഫ് സെക്രട്ടറിക്ക് അടക്കം കത്ത് നൽകിയതിന് ശേഷമാണ് എം പിമാർ ഡൽഹിയിൽ നിന്നും പുറപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ ശ്രമം ഇനിയും ഉപേക്ഷിക്കില്ല. ഇപ്പോൾ ഇന്ന് പോകാൻ അനുവദിക്കില്ല എങ്കിൽ നാളെ അല്ലെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ അവിടേക്ക് പോകും എന്നാണ് ഇപ്പോൾ എം പിമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അമൃത, യു പിയിലെ ഷാഹി മസ്ജിദിലെ സർവേയുമായി ബന്ധപ്പെട്ട് അരങ്ങേറിയ സംഭവങ്ങളിൽ അവിടെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയും ഇരയായ ആളുകളുടെ ബന്ധുക്കളെ സന്ദർശിക്കുന്നതിന് വേണ്ടിയാണ് എം പിമാർ യാത്ര തിരിച്ചത്. ഇപ്പോൾ അതിർത്തിയിൽ വെച്ച് തന്നെ അവരെ തടഞ്ഞിരിക്കുന്നു. മുസ്ലിം ലീഗ് എം പിമാരാണ്, 5 പേരടങ്ങുന്ന സംഘമാണ്. ഇപ്പോൾ യാത്ര പുറപ്പെട്ടിട്ടും പോകാൻ കഴിയാത്തത് അവരെ യു പി പോലീസ് അതിർത്തിയിൽ വെച്ച് തന്നെ തടഞ്ഞിരിക്കുകയാണ്. ഇ ടി മുഹമ്മദ് ബഷീർ, അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ, അബ്ദുൽ വഹാബ് എം പി, നവാസ് ഖനി, അബ്ദുൾ സമദ് സമദാനി എന്നിവരെയാണ് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളെയും പോലീസ് വേട്ടയിൽ ഇരയാക്കപ്പെട്ട മനുഷ്യരെയും നേരിട്ട് സന്ദർശിക്കുന്നതിന് വേണ്ടിയായിരുന്നു മുസ്ലിം ലീഗിൻ്റെ എം പിമാർ അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചത്. ഇപ്പോൾ എം പിമാരെ തടഞ്ഞിരിക്കുന്നു.